നടൻ റിയാസ് ഖാനിൽ നിന്നും മോശം അനുഭവമുണ്ടായിരുന്ന നടി രേവതി സമ്പത്ത് ഫോണിൽ വിളിച്ച് അശ്ലീലം സംസാരിച്ചു. സഹകരിക്കുന്ന കൂട്ടുകാരെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടു എന്നാണ് നടി ആരോപിക്കുന്നത്. ഇപ്പോൾ അടിച്ചു കയറിവ എന്ന പേരിൽ പ്രശസ്തനായ ആ നടനുണ്ടല്ലോ, അയാൾ ഫോൺ വിളിച്ച് വൃത്തികേട് പറയുകയാണ് ചെയ്തത്. തന്നോട് ചോദിക്കാതെയാണ് ഒരു ക്യാമറമാൻ അയാൾക്ക് തൻ്റെ നമ്പർ കൊടുത്തത്. വിളിച്ചപ്പോൾ ചോദിച്ചത് സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയും വൃത്തികേട് തുടർച്ചയായി പറയുകയുമായിരുന്നു. പിന്നെ റിയാസ് ഖാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, താൻ 9 ദിവസം വരെ കൊച്ചിയിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിച്ചു തന്നാൽ മതിയെന്ന്. ഇതാണ് മാധ്യമങ്ങളോട് രേവതി സമ്പത്ത് പറഞ്ഞത്. ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം, പക്ഷേ ഞാൻ ഷോക്കായിട്ട് ഇരിക്കുകയായിരുന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എന്നും രേവതി പറയുന്നു. നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് ചില ആളുകൾക്ക് വഴങ്ങാൻ പറഞ്ഞതായും നടി പറയുന്നുണ്ട്. ഒട്ടേറെ തവണ പരാതി നൽകിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. ഒപ്പമുണ്ടെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇവിടുത്തെ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ സീറോ ആണെന്നും നടി പറയുന്നു. മമ്മൂട്ടിയുടെ ടർബോ ജോസ് ഹിറ്റായപ്പോഴാണ് റിയാസ് ഖാൻ്റെ പഴയ ദുബായ് ജോസ് എന്ന കഥാപാത്രത്തിൻ്റെ സീനുകളും വൈറലായി മാറിയത്. കള്ളുഷാപ്പിൽ വെച്ച് അടിച്ച് കയറിവ എന്ന് പറയുന്ന ദുബായ് ജോസിൻ്റെ വീഡിയോ ഈയിടെ ഏറെ വൈറലായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യവും രേവതി സമ്പത്ത് ഇപ്പോൾ പരാമർശിച്ചത്. ഇതോടൊപ്പം 2021 ജൂൺ 15 ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റും ഇപ്പോൾ വൈറലാവുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി, മെൻ്റലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച അബ്യൂസേഴ്സിൻ്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു എന്നാണ് അതിൽ പറയുന്നത്. രാജേഷ് ടച്ച് റിവർ, അദ്ദേഹം സംവിധായകനാണ്. സിദ്ദിഖ് നടൻ. ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ. ഷിജു എ ആർ നടൻ. അഭിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ. അജയ് പ്രഭാകർ, അദ്ദേഹം ഡോക്ടറാണ്. MS പാദുഷ അബ്യൂസർ എന്നിങ്ങനെയുള്ള ആളുകളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. എന്നാൽ ഇവർ ഏത് തരത്തിലുള്ള പീഡനമാണ് നടത്തിയതെന്ന് രേവതി സമ്പത്ത് ആ പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏതാണ്ട് 10-ൽ കൂടുതൽ ആളുകളുടെ പേര് ആ ലിസ്റ്റിലുണ്ട്.